അസ്സലാമലൈക്കും. ഞാനിന്നിവിടെ അരിയുണ്ട അല്ലെങ്കിൽ എള്ളുണ്ട എന്നൊക്കെ പറയും, അപ്പോൾ എള്ളുണ്ട ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്, വെളുത്ത എള്ള് എടുത്തിട്ടുണ്ട്, കുറച്ച് ഷനട്ട് എടുത്തിരിക്കണം, കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വറുക്കണം, പിന്നെ കുറച്ച് ശർക്കര, നാളികേരം, പിന്നെ കുറച്ച് അരി വറുക്കണം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കട്ടെ കേട്ടോ. ഇത് പൂരി കളഞ്ഞെടുക്കട്ടെ. പിന്നെ നമ്മളുടെ കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. ഇതെല്ലാം കൂടി ചൂടാക്കിയെടുത്ത് വറുത്തിട്ട് അതിന് ശേഷം പൊടിക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എള്ള്, കറുത്തെള്ളും വെളുത്തെള്ളും ഒന്നിച്ച് തന്നെ ഇട്ടിട്ടാണ് ചൂടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു നാലഞ്ച് ശർക്കര ഇവിടെ ഞാൻ ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കും. പിന്നെ ഞാൻ കപ്പലണ്ടി വറുത്തെടുക്കും കേട്ടോ. ഈന്തപ്പഴം ഞാൻ കഴുകാൻ വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം അരി വറുക്കാനായിട്ട്. ഇപ്പം ഞാൻ അരി വറുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചെടുത്തിട്ട് ഒരു അര ഗ്ലാസ് അരി ഉണ്ടാവില്ല, അത്രയും എടുത്തിട്ടാണ് വറുക്കുന്നത്. പിന്നെ മറ്റേതൊക്കെ ഞാനിങ്ങനെ വറുത്തിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അരി ഒന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഇവിടെ ശർക്കര ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരി നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്, നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കപ്പലണ്ടി വറുക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കപ്പലണ്ടി വറുത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാൻ വറുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്തിരി കൂടിയും ആവാനുണ്ട്. ഇനി ഇത് ഇതിൻ്റെ തോട് കളഞ്ഞിട്ട് തൊലി കളഞ്ഞിട്ട് വേണം ഒന്നും കൂടി ആവാനുണ്ട്. തൊലി കളഞ്ഞിട്ട് എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ കപ്പലണ്ടി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതിൽ തന്നെ ഞാൻ വെച്ചിട്ട് തന്നെ തൊലി കളഞ്ഞത്, അതപ്പോൾ ഞാൻ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈന്തപ്പഴം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നാളികേരോ രണ്ട് നാളികേരം എത്ര നാളികേരം എത്രയും അധികം കൂട്ടണം അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ ആദ്യം തന്നെ ഓരോ അരിയാണ് കേട്ടോ പൊടിക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് വെവ്വേറെ പൊടിച്ച് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ അരി പൊടിച്ച് എടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി കപ്പലണ്ടിയാണ് കേട്ടോ പൊടിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇനിയിപ്പോൾ ശർക്കര നീരും ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെ എല്ലാം കൂടി നല്ല പോലെ കുഴച്ച് എല്ലാക്കുമാക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നല്ല ഒന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മളിടയ്ക്ക് കഴിക്കണതും പിന്നെ നമ്മളെ മക്കൾക്ക് കൊടുക്കണതൊക്കെ നല്ലതാണ്. എള്ള് കഴിക്കണത് പിള്ളേർക്കൊക്കെ ബ്ലഡ് ഉണ്ടാവാനൊക്കെ നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, കൗമാരപ്രായക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒക്കെ നല്ലതാണ് കേട്ടോ. എല്ലാവർക്കും നല്ലത് തന്നെയാണ് കുഞ്ഞുങ്ങൾ. പിന്നെ അമ്മമാർ എള്ള് കഴിക്കണത് നല്ലതാണ്, പാല് കുടിക്കണം. പാല് കൊടുക്കുന്ന അമ്മമാർ പാലൊക്കെ ഉണ്ടാവാനായിട്ട്. അപ്പോൾ എല്ലാത്തിനും എള്ള് ഒരുപാട് നല്ല ഔഷധ ഗുണമാണ്. ഇപ്പം ഞാൻ എല്ലാം ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഉണ്ട കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ നാളെ കയറല്ലേ, അപ്പോൾ ഒരു കാറൽ വരും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇരിക്കും തോറും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, മക്കൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അതിങ്ങനെ ഇടയ്ക്ക് കഴിക്കണതും മക്കൾക്ക് കൊടുക്കണതൊക്കെ. അപ്പോൾ എല്ലാവരോടും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.